Good morning. Corporate accounting in the redemption of debentures in the chapter le adutha class like namukku kadakkam kaiyna class le nammal anjamatha case ana discuss edha oru problem cheythu nirthiyathu adayitha debentures redeem cheyanda parla irunno paksha purchase cheythathu premium thil anengilte journal entry ana allengi adinte case ana nammal discuss cheythathu aa case le namukku endha undavunnathu loss ana undavunnathu kaaranam nammal parla kodukkam ennu paranjittu nammal buy back cheyumbo adu premium thil ana vaangunathu appo namukku extra loss undavunnundu 100 അവിടുത്തെ 110 105 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവുന്നുണ്ട് ആ ലോസ് ഓൺ റിഡംഷൻ വരും അതിന് നമ്മൾ ഡെബിറ്റ് കൊടുക്കണം പിന്നെ അത് നമ്മൾ ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യണം ക്യാപിറ്റൽ റിസർവിൽ നിന്നോ അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ടിൽ നിന്നോ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് അതിൻ്റെ ഒരു പ്രോബ്ലം ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം Next problem, A Limited had issued Rs. 5 lakh debentures of Rs. 100 each at par. The debentures are redeemable at par. Out of these debentures, Rs. 1 lakh are to be redeemed at Rs. 110 by purchase of debentures. Pass the journal entry. അതത്തെ പോലെ തന്നെയാണ് 5 ലാക്സ് ഡിബഞ്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് അറ്റ് പാറൽ റിഡംഷൻ നടത്താമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലെ 1 ലാക്ക് ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ നമ്മൾ ബൈ ബാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി പാസ്സാക്കാം ആദ്യം നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ജേണൽ എൻട്രി ഫേസ് വാല്യൂവിൻ്റെ റിഡംഷൻ നടത്തുന്ന ബൈ ബാക്ക് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 15% കണ്ടുപിടിക്കുക അതായത് 1 ലാക്കിൻ്റെ 15% എത്ര കിട്ടും നമുക്ക് 15,000 കിട്ടും അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് അക്കൗണ്ടിലേക്ക് അതായത് ആ 15,000 ഈക്വലൻ്റ് വർത്ത് ഉള്ള എമൗണ്ട് ഉള്ള നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സോ ജേണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് എത്രയാണ് 15,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു രണ്ടാമത്തെ എന്താണ് ഇനി മൊത്തം ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 25% കണ്ടുപിടിക്കുക അതായത് മൊത്തം ഡിബഞ്ചർ എന്ന് പറയുന്നത് 5 ലാക്സ് റുപ്പീസ് ആണ് അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 1,25,000 ആണ് അത് നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സോ ജേണൽ എൻട്രി അതാത് വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് സോ PNL അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1,25,000 വെച്ചിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു സോ PNL അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇത് രണ്ടും കോമൺ എൻട്രി ആണ് ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നോക്കാം അടുത്ത് നമുക്ക് എന്താ അഡ്ജസ്റ്റ്മെൻ്റ് എൻട്രി എഴുതണം ആദ്യം ജേണൽ എൻട്രി എഴുതാം ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് എഴുതി ഡിബഞ്ചറിൻ്റെ നേരെ നമ്മൾ എത്ര രൂപയുടെ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത് 1 ലാക്കിൻ്റെയാണ് സോ ഫേസ് വാല്യൂ 1 ലാക്ക് ആണ് ഡിബഞ്ചറിൻ്റെ നേരെ 1 ലാക്ക് എഴുതി ദെൻ ലോസ് ഓൺ റിഡംഷൻ നമ്മൾ എത്രയാണ് പാറിന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് 110 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതായത് 10 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിബഞ്ചറിൻ്റെ മുകളിൽ നമ്മൾ 10 രൂപ എക്സ്ട്രാ കൊടുക്കണം മൊത്തം എത്ര ഡിബഞ്ചറാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് മൊത്തം വാല്യൂ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം 100,000 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സോ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 1 ലാക്സ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ആയ 100 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 1,000 കിട്ടും അപ്പോൾ മൊത്തം 1,000 ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് ഒരു ഡിബഞ്ചറിന് നമ്മൾ 100 രൂപ കൊടുക്കേണ്ടത് എത്ര കൊടുക്കുന്നുണ്ട് 110 രൂപ കൊടുക്കുന്നുണ്ട് 10 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് സോ 1,000 × 10 എത്ര കിട്ടും 10,000 കിട്ടും അതാണ് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം നമ്മൾ സാധാരണ റിഡംഷൻ സമയത്താണ് റിഡീം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതിയായിരുന്നു 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ അത് മുൻകൂട്ടി ബൈ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ 110 രൂപ കൊടുക്കുന്നു ഒരു ഡിബഞ്ചറിന് 10 രൂപ എക്സ്ട്രാ മൊത്തം 1,000 ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് സോ 1,000 × 10 = 10,000 ആണ് നമുക്ക് വന്ന ലോസ് എന്ന് വന്നിരിക്കുന്നത് സോ 1,00,000 / 100 × 10 = 10,000 ലോസ് ഓൺ റിഡംഷൻ കിട്ടി ദെൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എത്ര ഡിബഞ്ചേഴ്സാണ് 1 ലാക്ക് ഡിബഞ്ചേഴ്സിന് ഒരു ഡിബഞ്ചറിന് 110 രുപ്പീസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ 1,00,000 / 100 × 110 എത്ര കിട്ടും 1,10,000 രുപ്പീസ് ആണ് നമ്മൾ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോണ ക്യാഷ് ഓക്കെ അപ്പോൾ ജേണൽ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 1 ലാക്ക് ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ബാങ്ക് 1,10,000 ഓക്കെ ദെൻ എന്താണ് ഈ നഷ്ടം നമുക്ക് എവിടെ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാം ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാം ജേണൽ എൻട്രി ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത് 10,000 ആണ് അത് നമ്മൾ അവിടെ നിന്ന് കോമ്പൻസേറ്റ് ചെയ്തു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 10,000 വെച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തു ഈ രീതിയിലാണ് നമുക്ക് നഷ്ടമുണ്ടായാൽ ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക ഓക്കെ
ഇനി നമുക്ക് ലാസ്റ്റ് കേസാണ്, സിക്സ്ത് കേസാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഡിബഞ്ചേഴ്സ് റിഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പെർച്ചേസ് അറ്റ് പ്രീമിയം. ഓക്കെ, റിഡംഷൻ എങ്ങനെയായിരുന്നു? പ്രീമിയത്തിൽ തിരിച്ചു തരാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴും പ്രീമിയത്തിൽ തന്നെയാണ്, പക്ഷെ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിഡംഷൻ നമുക്ക് പ്രീമിയം നടത്തിയത് നമ്മളിപ്പോൾ ബൈബാക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ റിഡംഷൻ പ്രീമിയം സേവ് ചെയ്യാനായിട്ട് പറ്റി. അതേസമയം നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് നഷ്ടമായിട്ടുണ്ട്, അതായത് പ്രോഫിറ്റും ഉണ്ട് ലോസും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ റിഡംഷൻ സമയത്ത് പറഞ്ഞ പ്രീമിയത്തിനേക്കാൾ കുറവായിരിക്കും നമ്മൾ ബൈബാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കമ്പനിക്ക് നെറ്റ് റിസൾട്ടിലെ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് ഇപ്പോൾ റിഡംഷൻ നമ്മൾ 10 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ 5 രൂപ പ്രീമിയത്തിൽ അല്ലെങ്കിൽ 5% പ്രീമിയത്തിലെ നമ്മൾ ബൈബാക്ക് ചെയ്തുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണ്. 10% കൊടുക്കുന്നിടത്ത് നമ്മൾ 5% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെറ്റ് റിസൾട്ടിൽ പ്രോഫിറ്റ് കിട്ടി. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരാം. ചിലപ്പോൾ നമ്മൾ റിഡംഷൻ 5% പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബൈബാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10% ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവുക? ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നോക്കാം. നമ്മൾ സാധാരണ റിഡംഷൻ പ്രീമിയത്തിലാവുമ്പോഴത്തെ ജേണൽ എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് എട്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എട്ടർ ടു ബാങ്ക്, അതാണ് നമ്മൾ സാധാരണ എഴുതാറ്. റിഡംഷൻ പ്രീമിയം ആണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് എട്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എട്ടർ ടു ബാങ്ക്. ഞാൻ അതിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? നമുക്ക് ഉണ്ടാവുന്ന ലോസും നമ്മൾ നോക്കണം, അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റും നോക്കണം. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ് ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതാണ് റിഡംഷൻ സമയത്ത് നമ്മൾ ഏത് എമൗണ്ട് ആണോ എത്ര പെർസെൻറ്റേജ് ആണോ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അതാണ് നമ്മുടെ പ്രോഫിറ്റ് വരിക. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ഡിബഞ്ചർ അക്കൗണ്ട് എട്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എട്ടർ ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് എട്ടർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഇനി നമുക്ക് എമൗണ്ടുകൾ എങ്ങനെ എഴുതണേ നോക്കാം. ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എന്ത് എഴുതാം? ഫേസ് വാല്യൂ എഴുതാം. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ്റെ നേരെ എന്താണ് എഴുതേണ്ടത്? നമ്മൾ റിഡംഷൻ സമയത്ത് എത്ര പെർസെൻറ്റേജ് ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഓക്കെ, റിഡംഷൻ സമയത്ത് എത്ര പെർസെൻറ്റേജ് എമൗണ്ട് ആണ് നമ്മൾ പ്രീമിയം ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ എമൗണ്ട് ആണ് നമ്മൾ എവിടെ ആയിട്ട് എഴുതേണ്ടത്? പ്രീമിയം ഓൺ റിഡംഷനായിട്ട് എഴുതേണ്ടത്. ഞാൻ അടുത്ത എന്താണ്? ലോസ് ഓൺ റിഡംഷൻ. നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് നമ്മൾ പ്രീമിയം കൊടുത്തത്, അതാണ് നമുക്കുണ്ടായ നഷ്ടം. നമ്മൾ 100 രൂപ കൊടുക്കുന്നിടത്ത് പ്രീമിയത്തിൽ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രീമിയം അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്, പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ എത്രയാണ് പ്രീമിയം കൊടുത്തത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ദെൻ ബാങ്ക് ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്നാണ് നമ്മുടെ കയ്യിൽ നിന്നും ആക്ച്വൽ എത്ര രൂപ പോയി, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ആണ് എൻ്റെ കയ്യിൽ നിന്ന് പോവുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് മനസ്സിലായിക്കോളും. അതാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ എഴുതേണ്ടത്, എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ പോയി, ആ ക്യാഷ് അവിടെ എഴുതുക. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് നമ്മൾ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം സേവ് ചെയ്തു, അതാണ് നമുക്കുണ്ടായ പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ്റെ നേരെ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എഴുതണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ജേണൽ എൻട്രി പഠിക്കുക. നമ്മൾ സാധാരണ റിഡംഷൻ്റെ ജേണൽ എൻട്രി എഴുതുക. റിഡംഷൻ അക്കൗണ്ട് എട്ടർ ഡിബഞ്ചർ അക്കൗണ്ട് എട്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എട്ടർ ടു ബാങ്ക് അക്കൗണ്ട്. പിന്നെ ലോസിൻ്റെയും ഒരു ജേണൽ എൻട്രി എഴുതുക, പ്രോഫിറ്റിൻ്റെയും ഒരു ജേണൽ എൻട്രി എഴുതുക. എമൗണ്ടുകൾ എഴുതുമ്പോൾ ഡിബഞ്ചറിൻ്റെ നേരെ ഫേസ് വാല്യൂ, പ്രീമിയം ഓൺ റിഡംഷൻ്റെ നേരെ റിഡംഷൻ പ്രീമിയം, ലോസിൻ്റെ നേരെ പ്രീമിയം ഓൺ പർച്ചേസ് എഴുതുക, ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ആക്ച്വൽ പോയി ആ എമൗണ്ട് എഴുതുക, ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ്റെ നേരെ പ്രീമിയം ഓൺ റിഡംഷനും എഴുതിയാൽ നമുക്ക് എമൗണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഇനി നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി ഉണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്. ആദ്യം ഇത് മനസ്സിലാക്കുക, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ജേണൽ എൻട്രി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും എമൗണ്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിഡംഷൻ സമയത്തെ പ്രീമിയം, നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങിയത് കൊണ്ട് നമുക്കത് ലാഭിക്കാനായിട്ട് പറ്റി. ലോസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടമാണ് അവിടെ ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എമൗണ്ടാണ് അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇനി ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്.
അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇഫ് ദ ബാലൻസ് ഈസ് നെറ്റ് പ്രോഫിറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് നെറ്റ് റിസൾട്ട് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് ലോസ് ആവും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സേവ് ചെയ്ത പ്രീമിയം 10% ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ റിഡംഷൻ സമയത്ത് 10% പ്രീമിയമാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 10%. നമ്മൾ പക്ഷേ പർച്ചേസ് ചെയ്തപ്പോൾ 5% പ്രീമിയം കൊടുത്തുള്ളൂ. അപ്പോൾ 10% കൊടുക്കേണ്ടിട്ട് നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 5% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എത്ര രൂപ ലാഭിക്കാൻ പറ്റി? 5% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജേണലിൻ്റെ ഉപയോഗിക്കണം. അതാണ് പറയുന്നത്, ഇഫ് ദ ബാലൻസ് ഈസ് നെറ്റ് പ്രോഫിറ്റ്, 10% കൊടുക്കുന്നിടത്ത്. ഓർഡിനറി കേസിൽ നമ്മൾ റിഡംഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 10% പ്രീമിയം കൊടുക്കേണ്ടിടത്ത് ഇപ്പം എത്രയേ കൊടുക്കണുള്ളൂ? 5% പ്രീമിയം കൊടുക്കണുള്ളൂ ബൈബാക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5% പ്രീമിയം സേവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ ജേണലിൻ്റെ എന്താണെന്ന് വെച്ചാൽ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അതായത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പ്രോഫിറ്റ് ആകുമ്പോൾ എന്ത് ജേണലിൻ്റെ എഴുതാറ്? നേരത്തെയൊക്കെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്നാണ് എഴുതാറ്. അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യാം? ലോസും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ജേണലിൻ്റെ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ലോസ് ആണ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ റിഡംഷൻ സമയത്ത് 5% പ്രീമിയം കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ബൈബാക്ക് ചെയ്തപ്പോൾ 10% പ്രീമിയം കൊടുത്തു. അതായത് 5% കൊടുക്കേണ്ടിടത്ത് നമ്മൾ എത്ര കൊടുത്തു? 10% കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടായേക്കുന്നത്? ലോസ് ആണ് ഉണ്ടായേക്കുന്നത്. അതാണ് ഇഫ് ദ ബാലൻസ് ഈസ് നെറ്റ് ലോസ്. നമ്മൾ സാധാരണ രീതിയിൽ റിഡംഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ 5% കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങിയപ്പോൾ 10% പ്രീമിയം കൊടുത്തു. അപ്പോൾ നമുക്ക് 5% അഡീഷണൽ ആയിട്ട് ലോസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേണലിൻ്റെ വരിക? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ സിങ്കിങ് ഫണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതണം. ഓക്കെ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ സിങ്കിങ് ഫണ്ട് ഓർ റിസർവ് ഫണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ജേണൽ എൻട്രി വരും. രണ്ടോ ഒരു പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി എഴുതുക, ലോസ് ആണെങ്കിൽ ലോസിൻ്റെ ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, അപ്പോൾ ഇതും കൂടി നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു കേസാണ്. അതപ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കണം. ആദ്യത്തേലും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എമൗണ്ട് കാൽക്കുലേഷനും കുറച്ച് കൺഫ്യൂഷൻ വരും. അതുപോലെ രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ബി ഉപയോഗിക്കേണ്ടി വരും, സി അല്ലെങ്കിൽ സി ഉപയോഗിക്കേണ്ടത് വരും. അപ്പോൾ അത് ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് ലോസാണോ പ്രോഫിറ്റാണോ നോക്കിയിട്ട് ഏതാ ഏതുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ മെത്തേഡ് ആറാമത്തെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5 lakh ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 അറ്റ് പാർ. ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് എ പ്രീമിയം അറ്റ് 10%. ഔട്ട് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ₹1 lakh ആർ ടു ബി റിഡീംഡ് അറ്റ് ₹106 ബൈ പെർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് പാസ് ദി ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ 5 lakh ഡിബഞ്ചേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് റിഡീമബിൾ അറ്റ് പ്രീമിയം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10% പ്രീമിയത്തിൽ റിഡംഷൻ നടത്താനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ 1 lakh ഡിബഞ്ചേഴ്സ് മാത്രം റിഡീം ചെയ്തു ബൈ പെർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നേരത്തെ കൂട്ടി നമ്മൾ ബൈബാക്ക് ചെയ്തു. അത് മേടിച്ചിരിക്കുന്നത് ₹106. അതായത് രണ്ടും പ്രീമിയത്തിൽ, നമ്മൾ നേരത്തെ പഠിച്ച കേസ് റിഡംഷനും പ്രീമിയത്തിലെ പെർച്ചേസും പ്രീമിയത്തിലാണ്. അപ്പം നമുക്ക് ഒരു ലോസും ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രോഫിറ്റും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങിയത് കൊണ്ട് റിഡംഷൻ സമയത്തുള്ള പ്രീമിയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. ലോസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട പ്രോഫിറ്റിലായിരുന്നുകൊണ്ട് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കേസാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കേസിലും ചെയ്യുന്ന പോലെ തന്നെ 15% ഉള്ള എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം. അതുപോലെ 25% DRR ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എഴുതുക, ഡെഫിനിഷൻ ജേണൽ എൻട്രി എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എട്ടർ ടു ബാങ്ക്. എത്ര ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? 1 lakh ഡിബഞ്ചേഴ്സാണ്. 1 lakhിൻ്റെ 15% എത്ര കിട്ടുക? 15,000 ആണ് കിട്ടുക. അപ്പോൾ ജേണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എട്ടർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. അടുത്തത് 25% ടോട്ടൽ ഫേസ് വാല്യൂവിൻ്റെ
25% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡി ആർ ആർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യാം. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരിക? മൊത്തം ഫേസ് വാല്യൂ വന്നിരിക്കുന്നത് 5 lakhs ആണ്. 5 lakhsിൻ്റെ 25% എന്ന് പറയുന്നത് 1,25,000 ആണ്. അത് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക പി എൻ എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. 1,25,000 നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നോക്കാം. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ നേരത്തെ പഠിച്ച എൻട്രി എഴുതി വയ്ക്കുക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ഓക്കെ, അതാണ് നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞത്. അറ്റ് പ്രീമിയത്തിലായതുകൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ടിട്ടോ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഇട്ടിട്ടു ബാങ്ക് വരും. പക്ഷേ ഇതായതുകൊണ്ട് ലോസും പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഡെബിറ്റിലെ ലോസ് കൊടുക്കുക, ക്രെഡിറ്റിലെ പ്രോഫിറ്റും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എമൗണ്ടുകൾ എഴുതാം. ഡിബഞ്ചറിൻ്റെ നേരെ നമ്മൾ ഫേസ് വാല്യൂ എത്ര ഷെയർസ് ആണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്? 1 lakh rupees ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ നേരെ 1 lakh എന്ന് എഴുതി. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ, ഈ 1 lakh പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം, നമ്മൾ റിഡംഷൻ സമയത്ത് കൊടുക്കേണ്ടിയിരുന്ന പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം. റിഡംഷൻ്റെ പ്രീമിയം സമയത്തുള്ള റിഡംഷൻ സമയത്തുള്ള പ്രീമിയത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഡീമബിൾ അറ്റ് പ്രീമിയം അറ്റ് 10%. അപ്പോൾ ഈ 1 lakh 10% ആണ് നമ്മളിവിടെ പ്രീമിയമും റിഡംഷനായിട്ട് എഴുതേണ്ടത്. അതായത് 5 lakh rupees 1 lakh rupees മാത്രമേ നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ 1 lakh 10% 10,000. ദെൻ ലോസ് ഓൺ റിഡംഷൻ, ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയം എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യേണ്ട എത്ര രൂപയ്ക്കാണ്? 106 rupees. അതായത് 100 rupees വിലയുള്ള ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 106 rupees. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് എമൗണ്ട്? 6 rupees ആണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. അതാണ് ഇവിടെ എന്തായിട്ട് എഴുതേണ്ടത്? ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? മൊത്തം 100,000 rupees വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ്. അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1 lakh divided by 10,000 അപ്പോൾ എത്ര കിട്ടും? 6,000 കിട്ടും. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 6,000 തന്നെ കിട്ടും. അപ്പോൾ ലോസ് ഓൺ റിഡംഷനായിട്ട് നമുക്ക് എത്ര കിട്ടുക? 6,000 ആണ് കിട്ടുക. മനസ്സിലായില്ലേ? അതായത് മൊത്തം 100,000 ഡിബഞ്ചേഴ്സ് ആണ്, രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമുക്ക് അതിന് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 1 lakh divided by 100 ചെയ്തു. 1 lakh divided by 100 ചെയ്തിട്ട് ഒരു ഡിബഞ്ചറിനെ 6 rupees വെച്ചിട്ടാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. 100 rupees ഡിബഞ്ചർ നമ്മൾ 106 rupees പർച്ചേസ് ചെയ്യുന്നത്. സോ 6 rupees നഷ്ടം. അപ്പോൾ 1,000 × 6 നമുക്ക് 6,000 കിട്ടി. അതാണ് നമ്മുടെ ലോസ് ഓഫ് റിഡംഷൻ ആയിട്ട് വരിക. ദെൻ ബാങ്ക് അക്കൗണ്ട്, നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എത്ര ക്യാഷാണ് കൊടുക്കുന്നത്? 106 rupees ആണ് കൊടുക്കുന്നത്. എത്ര ഡിബഞ്ചേഴ്സ് ഉണ്ട് നേരത്തെ കണ്ടുപിടിച്ചോണം? 1 lakh divided by 100 × 106. അപ്പം നമുക്ക് എത്ര കിട്ടും? 1 lakh 6,000 കിട്ടും. 1,000 × 106 ആണ് കിട്ടുക. സോ 1 lakh 6,000 അത്രയ്ക്ക് ക്യാഷാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അതാണ് ബാങ്കിൻ്റെ നേരെ എഴുതേണ്ടത്. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്തത് എന്താണ്? നമ്മൾ സേവ് ചെയ്തത് റിഡംഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്ന പ്രീമിയം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 10,000. അതാണ് നമുക്ക് കിട്ടായ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 10,000. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ത് വന്നു? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 10,000, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 6,000, ടു ബാങ്ക് അക്കൗണ്ട് 1 lakh 6,000, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 10,000. ഓക്കെ, അതിലാകെ സംശയം വരിക ആ ലോസ് ഓൺ റിഡംഷൻ്റെ എമൗണ്ട് മാത്രമാണ്. അത് നമ്മൾ റിഡംഷൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട്, അതാണ് നമുക്ക് വന്ന നഷ്ടം. നമ്മൾ 100 rupees ശരിക്കും കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. അതേസമയം നമ്മളത് പ്രീമിയത്തിലാണ് മേടിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് 6 rupees എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. സോ 6,000 rupees വന്നു. ഓക്കെ, ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണ്? നമുക്കിതിലെ പ്രോഫിറ്റും ലോസും ഉണ്ടാകുന്നുണ്ട്. നെറ്റ് റിസൾട്ടിലെ പ്രോഫിറ്റാണോ ലോസാണോ നോക്കണം. അതായത് നമുക്ക് വന്ന പ്രോഫിറ്റ് എത്രയാണ്? 10,000 rupees ആണ്. നമുക്ക് വന്ന ലോസോ 6,000 rupees. നമ്മൾ കൃത്യമായിട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലോസ് ഓൺ റിഡംഷൻ വന്നിരിക്കുന്നത് 6,000 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ വന്നിരിക്കുന്നത് 10,000 ഏതാണ് കൂടുതൽ? പ്രോഫിറ്റ് ആണ് കൂടുതൽ. ഒരു 4,000 ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രിയിലെ
പ്രോഫിറ്റിന്റെ ജേണൽ എൻട്രി എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ മതി. നമ്മൾ മൂന്നാമത്തെ ജേണൽ എൻട്രിയിൽ എഴുതുന്ന ലോസിന്റെ എമൗണ്ട് പ്രോഫിറ്റിന്റെ എമൗണ്ട് കമ്പയർ ചെയ്യാം. പ്രോഫിറ്റിന്റെ എമൗണ്ട് ആണ് കൂടുതൽ എന്ന് വെച്ചാൽ പ്രോഫിറ്റ്, ലോസിന്റെ എമൗണ്ട് ആണ് കൂടുതൽ എന്ന് വെച്ചാൽ ലോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, പ്രോഫിറ്റിന്റെ എമൗണ്ട് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിന്റെ ജേണൽ എൻട്രി എഴുതി വെക്കുക. പ്രോഫിറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ലോസ് ഓൺ റിഡംഷൻ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, അങ്ങനെ നമ്മൾ ജേണൽ എൻട്രി എഴുതി. അതിലെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ് 10,000, ടു ലോസ് ഓൺ റിഡംഷൻ എത്രയാണ് വന്നിരിക്കുന്നത്, 6,000, ബാക്കിയുള്ളത് റിസർവ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബാക്കി എത്ര വരും, 10,000-ൽ നിന്ന് 6,000 കുറച്ചാൽ നമുക്ക് 4,000 വരും. അതാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് മൊത്തം നമുക്ക് 10,000 rupees ലാഭം കിട്ടി. ആ 10,000 rupees 6,000 rupees നമ്മൾ എന്തിനു യൂസ് ചെയ്തു, നമുക്ക് ഉണ്ടായ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തു. ബാക്കിയുള്ളത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ 10,000 എന്ന് എഴുതാം. ലോസ് നമുക്ക് വന്നിരിക്കുന്നത് 6,000 ആണ്. ബാക്കിയുള്ളത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് രണ്ടും റിഡംഷനും പ്രീമിയത്തിലെ പർച്ചേസും ബൈബാക്കും പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രോഫിറ്റും കണ്ടുപിടിക്കണം, ലോസും കണ്ടുപിടിക്കണം. റിഡംഷൻ സമയത്തുള്ള പ്രീമിയമാണ് നമ്മുടെ പ്രോഫിറ്റ്, പർച്ചേസ് സമയത്തുള്ള പ്രീമിയമാണ് നമ്മുടെ ലോസ് ആയിട്ട് വരിക. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ജേണൽ എൻട്രി പ്രോഫിറ്റിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലോസിൻ്റെ ജേണൽ എൻട്രി ഉപയോഗിച്ച് നമുക്കത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.